ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഷിഫ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇത് ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. ഇതിലേക്ക് ഞാൻ നൂറ് ഗ്രാമോളം പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് സബോള, ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, മത്തങ്ങ, ബീൻസ് എന്നിവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് ഒരു മൂന്ന് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. കറിക്ക് ആവശ്യമായത് ചെറിയ ടീസ്പൂൺ, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ടിട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പ്രഷർ കുക്കർ അടച്ച് അടുപ്പത്തേക്ക് വയ്ക്കാം. എന്നിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് ചിലർ വിചാരിക്കും പരിപ്പ് വെന്ത് കിട്ടുമെന്നൊക്കെ. പരിപ്പ് ഞാൻ കറിയോടൊപ്പം തന്നെയാണ് ഞാൻ എപ്പോഴും കറി വയ്ക്കുമ്പോൾ ഞാൻ വയ്ക്കുക. നമുക്ക് പരിപ്പൊക്കെ കറക്റ്റ് വേവായിട്ട് കിട്ടും. ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. രണ്ട് വിസിലൊക്കെ അടിച്ചതിന് ശേഷം പ്രഷറൊക്കെ കളഞ്ഞ് കുക്കർ തുറന്ന് നോക്കി. ഇപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുരിങ്ങക്കയും വെണ്ടക്കയും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. വെണ്ടക്ക ഞാൻ എണ്ണയിൽ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലൊരു മൂടി വെച്ചിട്ടാണ് ഞാൻ കുക്കർ അടയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കയും വെണ്ടക്കയും ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇത് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതിലേക്ക് ഇനി സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ ചെറു തീയിലിട്ടിട്ട് വേണം സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിങ്ങനെ കരിഞ്ഞു പോവും. ഞാനൊരു 10 രൂപയുടെ പാക്കറ്റാണ് ഇതിലേക്ക് പൊട്ടിച്ച് ഫുള്ളായിട്ട് ഇട്ടിട്ടുള്ളത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രത്തോളം ലൂസ് വേണോ അത്രത്തോളം തന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ടേസ്റ്റുള്ള അടിപൊളി സാമ്പാർ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.